നമസ്കാരം. സി പി എമ്മുകാർക്ക് അന്നും ഇന്നും കൊലയാളികളെന്നും വീരപുരുഷന്മാർ തന്നെയാണ്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ വരെ തള്ളിപ്പറഞ്ഞിട്ടും കേസിലെ പ്രതിയായ പി കെ കുഞ്ഞനന്തനെ കൈവിടാത്ത നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത്. ടി പി വധക്കേസിൽ ശിക്ഷ അനുഭവിക്കവേ മരണമടഞ്ഞ പി കെ കുഞ്ഞനന്തന്റെ ഒന്നാം ചരമവാർഷികാചരണം വിപുലമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ. സി പി എം ടി പി വധത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടപ്പോഴും പാനൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഇദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നില്ല. ടി പിയുടെ ഭാര്യ ഇന്ന് നിയമസഭാ അംഗമാണ്. ടി പിയുടെ ബാഡ്ജ് ധരിച്ച് നിയമസഭയിൽ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ രമയ്ക്കെതിരെ ചട്ടലംഘന ആരോപണം പോലും ഉയർന്നിരുന്നു. ഗവർണറുടെ നന്ദി പ്രമേയത്തിന് രമ മറുപടി നൽകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എം പി രാജേഷും സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വിശേഷം. രമയുടെ എം എൽ എ ആയുള്ള സത്യപ്രതിജ്ഞ കൈരളി ടി വി സാങ്കേതിക പ്രശ്നം പറഞ്ഞ് കാണിച്ചതുമില്ല. ഇതെല്ലാം ടി പിയോട് സി പി എം തുടരുന്ന വൈരാഗ്യത്തിന് തെളിവുകൾ തന്നെയാണ്. ഇതിനൊപ്പമാണ് ടി പിയെ കൊന്ന കൊടും കുറ്റവാളിക്ക് സി പി എം ഇപ്പോഴും ആദരവ് നൽകുന്നു എന്നത്. ടി പി കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയവേ അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് പി കെ കുഞ്ഞനന്തൻ മരണമടയുന്നത്. ടി പി എ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന സി പി എം പൊളിറ്റ് ബ്യൂറോയുടെ വാദത്തിന് പിൻബലം നഷ്ടപ്പെട്ടത് പി കെ കുഞ്ഞനന്തനോടുള്ള സംസ്ഥാനത്തെ നേതാക്കളുടെ ഈ അഭേദ്യമായ ബന്ധം കൊണ്ടാണ്. ഗൂഢാലോചന നടത്തിയതിന് കേസിൽ കുടുങ്ങിയ കുഞ്ഞനന്തനെ തള്ളിപ്പറഞ്ഞില്ലെന്ന് മാത്രമല്ല അവസാന നിമിഷം വരെ ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു. ഈ മാസം 11 കുഞ്ഞനന്തന്റെ ചരമദിനം. സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടങ്ങിയ നേതാക്കളുടെ വൻ നിര തന്നെ അനുസ്മരണ ദിനാചരണത്തിൽ പങ്കെടുക്കുന്നുവെന്നാണ് സൂചന. June 11 വിവിധ പരിപാടികളോടെ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചരമവാർഷിക ദിനാചരണം നടത്തുന്നത്. തൃപ്പങ്ങോട്ടൂർ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റികളിൽപ്പെട്ട 74 ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും രാവിലെ 8 പുഷ്പാർച്ചന നടത്തും. പാറാട് സ്മൃതി മണ്ഡപത്തിൽ രാവിലെ 9 ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തും. ഇത്തരത്തിൽ വിപുലമായ പരിപാടികളാണ് ഈ കൊലയാളിക്കായി ഇപ്പോഴും സി പി എം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്താൻ പോകുന്നത്. ഇതോടൊപ്പം പാറാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ 3-ാം നില ഹാളിൽ പി കെ കുഞ്ഞനന്തൻ സ്മാരക ഹാളായി നാമകരണം ചെയ്തുള്ള പ്രഖ്യാപനം രാവിലെ 10 ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നടത്തും. സി പി എം പാനൂർ ഏരിയ കമ്മിറ്റിയിൽ 11 നടക്കുന്ന ഫോട്ടോ അനാച്ഛാദനം പി ജയരാജൻ നിർവഹിക്കും. തുടർന്ന് ഓൺലൈനായാണ് അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സി പി എമ്മിന്റെ പങ്കിനെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണവും കോടതി നടപടികളുമെല്ലാം കുഞ്ഞനന്തനിൽ അവസാനിച്ചുവെങ്കിലും അതുയർത്തിയ രാഷ്ട്രീയ അലയൊലികൾ ഇപ്പോഴും പാർട്ടിയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പി കെ കുഞ്ഞനന്തന്റെ 1-ാം ചരമവാർഷിക ദിനാചരണം സമുചിതമായി ആചരിക്കാൻ സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ചന്ദ്രശേഖരൻ വധക്കേസിൽ 13-ാം പ്രതിയായിരുന്ന പി കെ കുഞ്ഞനന്തൻ 1970 മുതൽ സി പി എമ്മിന്റെ അംഗമാണ്. പാനൂർ ഏരിയ സെൻട്രലിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന പി കെ കുഞ്ഞനന്തനെ ടി പി വധക്കേസിൽ പ്രതിയായ വേളയിലും സി പി എം ചേർത്ത് നിർത്തുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുമായി കുഞ്ഞനന്തനുള്ള ആത്മബന്ധമാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കാരണമെന്ന് ആർ എം പി നേതാക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുഞ്ഞനന്തന് തുടർച്ചയായി പരോൾ അനുവദിച്ചതും വിവാദമായിരുന്നു. ടി പി വകവരുത്താനുള്ള തീരുമാനം സി പി എമ്മിന്റെ അറിവോടെയാണെന്ന ആരോപണത്തിന് തെളിവായാണ് രാഷ്ട്രീയ എതിരാളികൾ പി കെ കുഞ്ഞനന്തന് അവസാന കാലം വരെ ലഭിച്ച സംരക്ഷണത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പാർട്ടിക്ക് വേണ്ടി കുഞ്ഞനന്തൻ ഏറ്റെടുത്ത ധീരമായ ദൗത്യമാണ് ടി പി വധമെന്നായിരുന്നു ടി പി വധക്കേസിൽ അദ്ദേഹം പ്രതിയായതിനെക്കുറിച്ച് ചില നേതാക്കൾ വിശേഷിപ്പിച്ചിരുന്നത്. പി കെ കുഞ്ഞനന്തൻ മരണമടഞ്ഞപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ തന്നെ മറികടന്നുകൊണ്ട് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നേതാക്കളുടെ വൻ നിര തന്നെ എത്തിയത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.